ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നെയ്ച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1 കിലോ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. കൃത്യമായ വേവിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അരി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അരി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 10 മിനിറ്റത്തേക്ക് കുതിർത്ത് വെക്കണം. നമ്മൾ കഴുകിയിട്ടേ കുതിർത്ത് വെക്കാൻ പാടുള്ളൂ. ഇതുണ്ടാക്കാൻ നമ്മളൊരു ചരുവം എടുക്കുക. അതിലൊരു സ്പൂൺ നെയ്യ് ഒഴിക്കുക. പിന്നെ ഏലക്കായ, പട്ട, ഗ്രാമ്പു എന്നിവയൊക്കെ ചേർക്കുക. പിന്നെ ഒരു സവാള അരിഞ്ഞതും എടുക്കുക. നമ്മൾ കുതിർത്ത് വെച്ച അരി ഇതിലേക്കിടണം. അരിഞ്ഞു വെച്ച സവാളയും ഇട്ടിട്ട് നല്ലവണ്ണം സോൾട്ട് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റോളം നമുക്ക് സോൾട്ട് ചെയ്യാം. അരി വേവാൻ ആവശ്യമായ വെള്ളം നമുക്ക് തിളപ്പിക്കാം. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം എന്ന മെഷർമെൻറ്റാണ് എടുക്കേണ്ടത്. അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളം എടുക്കണം. വെള്ളം തിളക്കുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും പിന്നെ 1 സ്പൂൺ ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് ആഡ് ചെയ്താൽ നമുക്ക് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കും. വറുത്ത് വെച്ചിരിക്കുന്ന അരിയിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളം വറ്റിയൊന്ന് നമ്മൾ ഇടയ്ക്ക് അടപ്പ് തുറന്ന് നോക്കേണ്ടതാണ്. എന്നിട്ട് ഫുൾ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ചോറ് വെന്തിരിക്കും. നമുക്കിപ്പോൾ നല്ല കറക്റ്റ് വേവോടുകൂടിയുള്ള ചോറ് കിട്ടിയിരിക്കുകയാണ്. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഓരോ അരിക്കും വേവ് വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് വെന്തില്ലെങ്കിൽ നമ്മൾ തിളച്ച വെള്ളം പിന്നെയും ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് നെയ്യ് ഒഴിക്കാം. അതിനുവേണ്ടി അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും കൂടി സെപ്പറേറ്റായിട്ട് നമ്മൾ 1 പാനിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും ഒക്കെ ചോറിൻ്റെ മേലെ വിതറാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ നെയ്യേ യൂസ് ചെയ്തുള്ളൂ. നെയ്യ് അധികം ആവശ്യമുള്ളവർക്ക് തിളപ്പിക്കുന്ന വെള്ളത്തിൻ്റെ കൂടെ 2 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ഡാൽഡയൊന്നും ചേർത്തതേ ഇല്ല. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗീ റൈസാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് നോൺ വെജ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റി കോമ്പിനേഷനായിരിക്കും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗീ റൈസാണിത്. ഇത് നമുക്ക് കുക്കറിലും ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അടിച്ച് പിടിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക.